ഗെയിം ഓവർ. തപ്സ്യ നായികയാക്കി അശ്വിൻ ശരവണൻ എന്ന് പറയുന്ന ഡയറക്ടർ സംവിധാനം ചെയ്ത ഏറ്റവും പുതിയ ത്രില്ലർ ചിത്രമാണ് ഗെയിം ഓവർ. ചിത്രത്തിൻ്റെ ടൈറ്റിലിനോട് 100% നീതി പുലർത്തുന്ന ഒരു ചിത്രമാണ് ഗെയിം ഓവർ. കാരണം ഒരു ഗെയിം ഡിസൈനറായി ജോലി ചെയ്യുന്ന തപ്സിയുടെ കഥാപാത്രത്തെ തേടി വരുന്ന കുറേയധികം പ്രശ്നങ്ങളെല്ലാം കൂട്ടിച്ചേർത്തിയാണ് ഈ ത്രില്ലർ ചിത്രം ഒരുക്കിയിട്ടുള്ളത്. ഒറ്റവാക്കിൽ പറഞ്ഞാൽ അതിഗംഭീര ചിത്രം തന്നെയാണ് ഗെയിം ഓവർ. കാരണം ചിത്രം കാണുന്ന ഏതൊരു പ്രേക്ഷകനെയും സീറ്റിൻ്റെ എഡ്ജിൽ ഇരുത്തിക്കൊണ്ടാണ് ഈ ചിത്രം നീങ്ങുന്നത്. ഓരോ സീനുകൾ കഴിയുംതോറും അടുത്തതെന്ത് അടുത്തതെന്ത് എന്നുള്ള ചോദ്യം നമ്മളിലേക്ക് ഉണ്ടാക്കിയെടുക്കാൻ ഈ ഡയറക്ടർക്ക് കഴിഞ്ഞിട്ടുണ്ട്. തപ്സിയെ കൂടാതെ വിനോദിനി, സഞ്ജന നാദരാജൻ, അനീഷ് കുരുവിള, രമ്യ സുബ്രഹ്മണ്യൻ തുടങ്ങിയവരെല്ലാം ഈ ചിത്രത്തിലെ കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിട്ടുണ്ട്. തപ്സിയുടെ കരിയറിൽ തന്നെ ഏറ്റവും മികച്ച ചിത്രമായിരിക്കും ഗെയിം ഓവർ. കാരണം അത്ര നല്ല രീതിയിൽ തന്നെ തപ്സി ആ കഥാപാത്രത്തെ പൂർണ്ണമായി ഉൾക്കൊണ്ട് തന്നെ അവതരിപ്പിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഡയറക്ടർ തന്നെയാണ് ഈ ചിത്രം എഴുതിയതും അതുകൊണ്ട് തന്നെ ഈ ചിത്രം എങ്ങനെ ഇരിക്കണം എന്നുള്ളതെല്ലാം അദ്ദേഹം നേരത്തെ തന്നെ കണക്കുകൂട്ടിയിരുന്നു. അത് മുഴുവനായി ഈ ചിത്രത്തിൽ അദ്ദേഹത്തിന് അപ്ലൈ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് എന്നതെല്ലാം നമുക്ക് ഈ ചിത്രം കാണുമ്പോൾ വളരെ വ്യക്തമായി തന്നെ മനസ്സിലാകും. തുടക്കം മുതൽ അവസാനം വരെ നമുക്ക് എന്താണോ കാണേണ്ടത് അത് മാത്രമാണ് ഇദ്ദേഹം നൽകിയിട്ടുള്ളത്. കാരണം അതിന് പുറത്തേക്ക് സ്റ്റോറി പോകുന്നില്ല, നമ്മളെ ഒട്ടും ലാഗടിപ്പിക്കാതെ കറക്റ്റായിട്ടുള്ള സ്റ്റോറി പ്ലോട്ട് ഈ ചിത്രത്തിനുണ്ട്. ചിത്രത്തിൻ്റെ ഫസ്റ്റ് ഹാഫ് പോകുന്നത് കാണുമ്പോൾ മുഴുവൻ ചിത്രം ഇങ്ങനെ ആയിരിക്കുമെന്ന് നമ്മൾ തെറ്റിദ്ധരിക്കപ്പെട്ടേക്കാം. പക്ഷെ അങ്ങനെയല്ല, ആ ചിത്രം സെക്കൻഡ് ഹാഫ് ഫസ്റ്റ് ഹാഫിനെക്കാട്ടി 3.5 വേഗത്തിലാണ് ഇതിൻ്റെ സെക്കൻഡ് ഹാഫ് നീങ്ങുന്നത്. ഈ ഫസ്റ്റ് ഹാഫിലുണ്ടാക്കിയെടുക്കുന്ന ബിൽഡപ്പ് അതിനെല്ലാം പൂർത്തീകരിക്കുന്ന രീതിയിലാണ് ഇതിൻ്റെ സെക്കൻഡ് ഹാഫ് നീങ്ങുന്നത്. ക്ലൈമാക്സ് രംഗങ്ങളെല്ലാം വളരെ ദൈർഘ്യമേറിയ ക്ലൈമാക്സ് ആണ്. പക്ഷേ എല്ലാ പ്രേക്ഷകനും ഇഷ്ടപ്പെടുന്ന രീതിയിൽ വളരെ ത്രില്ലിങ്ങോടുകൂടി തന്നെ അതെല്ലാം ചിത്രീകരിച്ചിട്ടുണ്ട്. ഡയറക്ടറുടെ പൾസറിഞ്ഞുകൊണ്ടാണ് ഇതിൻ്റെ ആർട്ട് വർക്കും സിനിമാറ്റോഗ്രാഫിയും എല്ലാം ചെയ്തിരിക്കുന്നത്. ഒരു ഗെയിം ഡിസൈനറിൻ്റെ വീടാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു. അപ്പോൾ ഒരു ഡിസൈനറിൻ്റെ വീടിൽ എന്തൊക്കെ ആവശ്യമുണ്ടോ അതെല്ലാം വളരെ വ്യക്തമായി, വളരെ വൃത്തിക്ക് തന്നെ ഈ ആർട്ട് വർക്കെല്ലാം വളരെ വൃത്തിക്ക് തന്നെ ചെയ്തിട്ടുണ്ട്. കൂടാതെ സിനിമാറ്റോഗ്രഫി ആവട്ടെ, ഇൻഡോറിലാണ് ഈ ചിത്രം കൂടുതലായി ചിത്രീകരിക്കുന്നത്. കാരണം ഒരു വീട്ടിനകത്ത് നടക്കുന്ന കാര്യങ്ങളാണ് കൂടുതലായി എടുത്തു കാണിക്കുന്നത്. പക്ഷെ അതിൽ തന്നെ വളരെ ലൈറ്റിംഗ് എല്ലാം പരിമിതമാണെങ്കിൽ കൂടി വളരെ വൃത്തിക്ക് തന്നെ സിനിമാറ്റോഗ്രഫിയും വളരെ നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട് ഈ ചിത്രത്തിൽ. കൊമേർഷ്യൽ ചിത്രങ്ങൾ കാണുന്നവർക്ക് ഈ ചിത്രം മുഴുവനായി ഉൾക്കൊള്ളാൻ സാധിക്കില്ല എന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ നിങ്ങളൊരു സിനിമാ പ്രേമിയാണെങ്കിൽ ഈ ചിത്രം തീർച്ചയായും കാണാൻ ശ്രമിക്കുക. കാരണം സിനിമാ പ്രേമികൾക്ക് അല്ലെങ്കിൽ സിനിമ പഠിക്കുന്നവർക്ക് അല്ലെങ്കിൽ സിനിമകളെ കൂടുതൽ ഇഷ്ടപ്പെടുന്നവർക്ക് വളരെ ഇഷ്ടപ്പെടുന്ന ഒരു രീതിയിൽ തന്നെയാണ് ഈ ചിത്രം നീങ്ങുന്നത്. മറ്റൊന്ന് എടുത്തു പറയേണ്ടത് ഇതിൻ്റെ ബീജിയമാണ്. വളരെ മികച്ച രീതിയിൽ ഒരു ത്രില്ലിംഗ് ചിത്രം എങ്ങനെ ഇരിക്കണമോ അതിൻ്റെ എല്ലാ ആസ്പെക്ട്സിലുമുള്ള നമ്മൾ ഇതുവരെ കേൾക്കാത്ത രീതിയിലുള്ള BGMs ആണ് ഈ ചിത്രത്തിൽ ഉപയോഗിച്ചിട്ടുള്ളത്. ഒരു പാട്ട് സീൻ പോലും ഇല്ലാതെ, ഒട്ടും ലാഗടിപ്പിക്കാതെ കാണുന്ന പ്രേക്ഷകനെ ആ സിറ്റുവേഷനിലേക്ക് എത്തിക്കാൻ ഈ ചിത്രത്തിനായിട്ടുണ്ട്. ഈ ചിത്രം കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായത്, ഒരു ഡയറക്ടർ അദ്ദേഹം എഴുതി സംവിധാനം ചെയ്യുന്നൊരു ചിത്രം എത്ര ലോ ബഡ്ജറ്റോ എന്തോ ആയിക്കോട്ടെ, പക്ഷേ അദ്ദേഹത്തിന് ഒപ്പം നിൽക്കുന്ന ഒരു ക്രൂ മെമ്പേഴ്സും അദ്ദേഹം തന്നെ മനസ്സിൽ ആലോചിക്കുന്നത് അതേപടി സ്ക്രീനിലെത്തിക്കാൻ സാധിക്കുന്ന ആക്ടേഴ്സും കൂടി ഉണ്ടെങ്കിൽ നമുക്ക് ഹോളിവുഡ് ലെവലിലുള്ള ചിത്രങ്ങൾ നമ്മുടെ ഇന്ത്യൻ സിനിമയിൽ നിന്നും പുറത്തെടു കൊണ്ടുവരാൻ സാധിക്കും. ഈ ചിത്രം അതിനൊരു വലിയ എക്സാമ്പിൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇതുവരെ നിങ്ങൾ ഈ ചിത്രം കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ അടുത്തുള്ള തിയേറ്ററിൽ പോയി മിസ് ചെയ്യാതെ ഈ സിനിമ കാണാൻ ശ്രമിക്കുക. നിങ്ങളൊരു സിനിമ പ്രേമിയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടപ്പെടുന്ന ഒരു ചിത്രം തന്നെയായിരിക്കും ഇത്. ഇനിയും കൂടുതൽ ഇതേപോലെയുള്ള സിനിമകൾ ഇന്ത്യൻ സിനിമകളിൽ വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു.